ബി ജെ പി അധികാരത്തിൽ വരരുതെന്ന ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണ് ഇടതുപക്ഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം തകരണമെന്നാണ് ബിജെപിയുടെ നിലപാട് കേരളത്തെ ദ്രോഹിക്കുന്ന ബിജെപി നിലപാടുകൾക്കൊപ്പമായിരുന്നു യു ഡി എഫ് എം പിമാരെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രങ്ങളുടെ ദരിദ്രാവസ്ഥ കാണിക്കുന്ന ഒരു പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ നൂറ്റിയേഴാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് ഒരു കൂട്ടർക്ക് മാത്രമേ രാജ്യത്ത് ആശ്വാസമുള്ളൂ ഗുണമുള്ളൂ അത് കോർപ്പറേറ്റുകൾക്കാണ് സമ്പന്നരെ അതിസമ്പന്നരാക്കുന്ന സാമ്പത്തിക നയം ദിലീപ് ദേവസ്വയാണ് കൊല്ലത്ത് എന്ന വിവരങ്ങളുമായി തത്സമയം ചേരുന്നത് ദിലീപ് കോൺഗ്രസിനും ബി ജെ പിക്ക് എതിരെ ഒരേ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തുന്നത് ഇന്ന് കൊല്ലത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയോട് പരാമർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ബിൻലെ ഇന്ന് മാവേലിക്കര മണ്ഡലം ഇടതുപക്ഷ മണ്ഡലം സ്ഥാനാർത്ഥിയായ സി എ അരുൺകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ടായിരുന്നു മുഖ്യമന്ത്രി കൊല്ലം ജില്ലയുടെ കുന്നത്തൂർ മണ്ഡലത്തിലെത്തിയത് അവിടെ നിന്ന് പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയത് ബി ജെ പി ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കുക എന്ന ജനവികാരത്തിനൊപ്പമാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് അതായത് ഒരു കോടി രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത് കേന്ദ്രം തടഞ്ഞുവെച്ചിരിക്കുന്നു ഇതിനു വേണ്ടിയിട്ട് കേരളത്തിലെ പതിനെട്ട് യു ഡി എഫിൻ്റെ എം പിമാർ ഒരക്ഷരം പോലും മിണ്ടിയില്ല ഇവർ കേരളം തകരുക എന്നുള്ള തകർക്കുക എന്നുള്ള ബി ജെ പിയുടെ നയങ്ങൾക്കൊപ്പമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പിന്നീട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യയുണ്ട് നൂറ്റി ഏഴാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ദരിദ്ര കുറവുള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ ദശാംശം ഏഴ് ശതമാനം മാത്രമേ ഈ ദരി അതിദരിദ്രൂ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നാം തീയതി ആകുമ്പോഴേക്ക് കേരളത്തിൽ എവിടെയും ദരിദ്രരെ കാണാനുണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളടക്കം മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സർക്കാർ വിരുദ്ധ നയത്തെക്കുറിച്ചാണ് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല എന്നുള്ളത് ആയിരത്തി രൂപയാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ അത് അറുപത് ലക്ഷം പേർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് ഈനൂറ് രൂപയല്ല നൽകേണ്ടത് അതിൽ കൂടുതൽ നൽകാനാണ് സംസ്ഥാനത്തിന് താല്പര്യം പക്ഷേ കേന്ദ്ര സർക്കാർ പണങ്ങൾ പണമൊന്നും തരാതെ കേരളത്തിനെ ഞെരിക്കുകയാണെന്നുള്ള സ്ഥിരം പല്ലവി തന്നെയാണ് ഇവിടെ പറഞ്ഞത് പക്ഷേ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്ത് ഈ സംസ്ഥാന അതായത് ബി ജെ പി അധികാരത്തിലില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളെയും ഞെക്കി പിഴിയുക എന്നുള്ള തരത്തിലുള്ള ി പിഴിയുകയാണ് കേന്ദ്രം ചെയ്യുന്നത് വിവേചനം കാണിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ പതിവിലും ഊർജ്ജത്തോടെ ഉന്നയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തിൽ മുഖ്യമന്ത്രി ചെയ്യുന്നത് മാവേലിക്കര മണ്ഡലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രചാരണം ദിലീപ് ദേവസ്തിയാണ് വിവരങ്ങൾ നൽകിയത്